നെയ്ച്ചലത്ത് കേളുക്കോമരം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ പെരുമ്പപ്പുഴയുടെ ഓരം ചേർന്നുള്ള എടാട്ട് ദേശക്കാർക്ക് ഈ പേര് അത്ര സുപരിചിതമായിരിക്കില്ല. എന്നാൽ പദപ്രയോഗങ്ങളുടെ ശരിത്തെറ്റുകൾ മാറ്റിവെച്ചാൽ കോറാശൻ കോറാശേട്ടൻ എന്ന് വിളിക്കാത്ത ഒരാളും എടാട്ട് കാണില്ല. ഏറിയൊരു കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും അവരുടെ കന്നുകാലി പൈതങ്ങൾക്കും ഗുണം വരണം ഗുണം വരണം ഇത് ഹൃദ്യസ്ഥമാക്കാതെ ആരാണ് നമ്മുടെ ദേശത്തുള്ളത്? കാവുകളിലും പള്ളിയറികളിലൊക്കെ വളരെ പണ്ട് കാലം മുതൽ തന്നെ പ്രധാനപ്പെട്ട തെയ്യങ്ങൾക്കെല്ലാം കോമരം ഉണ്ടായിട്ടുണ്ട്. കോമരം എന്നത് വളരെ പൗരാണികമായ ആചാരാനുഷ്ഠാനങ്ങളായി ബന്ധപ്പെട്ടതാണ്. കോമരാകുന്നവരെ കോമരച്ഛൻ എന്ന് പറയാം. പടയാളിയാകുന്നവരൊക്കെ അച്ഛൻ സ്ഥാനം, കളരിയിലെ അഭ്യാസം പൂർത്തിയാക്കിയവർക്ക് അച്ഛൻ സ്ഥാനം കൊടുക്കാറുണ്ട്. അപ്പോൾ ആരാധനാലയങ്ങളായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും നേടുക, അതോടൊപ്പം കായിക വിദ്യാഭ്യാസം നൽകാനുള്ള കളരി ഈ പ്രാവീണ്യം നേടുക, ഇതൊക്കെ സാധിച്ചവരായിരുന്നു പഴയ കോമരച്ഛന്മാർ. അങ്ങനെയാണ് വാക്ക് കോമരച്ഛൻ. കോമരച്ഛനാണ് പിന്നീട് കോറാച്ഛനും പിന്നീട് കോറാസനുമൊക്കെ ആകുന്നത്. അച്ഛൻ എന്ന വാക്ക് തന്നെ വളരെ ബഹുമാനത്തോടെയാണ്. ഒരു കോമരക്കാരൊക്കെ വരുമ്പോൾ കോമരച്ഛനൊക്കെ വരുമ്പോൾ ആൾക്കാർ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കും. കോമരച്ഛൻ കോറാസനാവുകയും പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അർത്ഥം തിരിയാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും ബഹുമാനം കൊടുക്കാൻ വേണ്ടിയാണ് കോറാസേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു പദത്തിന് വന്ന അർത്ഥച്യുതിയുടെ ഉദാഹരണമാണ്. നമ്മുടെ ആചാരപ്പെട്ടവർക്ക് നമ്മുടെ പിന്നെ ഉളിപ്പേരിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കോറാശൻ എന്ന് പറയും, പക്ഷേ അത് നാടൻ ഭാഷയാണ് കോമരം. അന്ത്യത്തിരിയൻ, അതിന് ചിലപ്പോൾ അന്തരിച്ചെന്നും പറയും, പക്ഷേ അന്ത്യത്തിരിയൻ എന്ന് തന്നെയാണ് പറയുക. മറ്റേവർ കോമരം എന്ന് തന്നെയാണ് പറയുക, കോറാശൻ എന്ന് പറയില്ല. മറ്റ് സമുദായത്തിലെ ക്ഷേത്രങ്ങളിൽ അച്ഛൻ എന്ന് പറയുന്നുണ്ട്, കോമരം എന്ന് പറയുന്നുണ്ട്, വെളിച്ചപ്പാടൻ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കോമരം എന്ന പദത്തിൽ വ്യത്യാസം വരുത്തില്ല. കുട്ടികളോ മറ്റുള്ളവരോ വിളിക്കുമ്പോൾ ഏ കോറാശ ഏ കോറാശ എന്ന് വിളിക്കും. അതാണ് കോറാശൻ എന്ന് പറയുന്നത്. അത് ശരിയല്ലാത്തൊരു പദമാണ്. കോമരം എന്ന് തന്നെയാണ് ക്ഷേത്രാചാരങ്ങളിലും എല്ലാറ്റും വിളിക്കുന്നത്, കോമരം. വെളിച്ചപ്പാട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെക്കൻ ഭാഗത്ത്. ഈ വെളിച്ചപ്പാട് കോമരത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കണ്ണിനെ കാട്ടിയ ഭഗവതിയുടെ ചരിത്രവും. ദേവകീ ഗർഭത്തിൽ തൻ്റെ കാലനായ അഷ്ടമപുത്രനെ പ്രതീക്ഷിച്ച കംസനി യശോദാനന്ദിനിയെ കണ്ടപ്പോഴുള്ള അന്താളിപ്പിൽ കാലിൽ പിടിച്ച് പാറയിലടിക്കാൻ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അത്ഭുതരൂപിണിയായി മാറി തൻ്റെ വിശ്വരൂപം കാട്ടിയ കണ്ണങ്ങാട്ടു ഭഗവതിയുടെ സ്വന്തം ദേവനർത്തകൻ നെയ്ച്ചലത്ത് കേളുക്കോമൻ. കോമരക്കാർക്ക് ഒരു പ്രത്യേക വേഷവിധാനം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അവർക്ക് അർഹതപ്പെട്ട കുട, ഓലക്കുട, വെള്ളോലക്കുട എന്നൊക്കെ പറയുക, അത് കണിശ സമുദായത്തിൽപ്പെട്ടവരാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഒരു കാവിലെ എല്ലാ ആചാരക്കാരുടെയും കുടയുടെ ഘടന ഒരുപോലെയായിരുന്നു. ഈ കൊടയും എടുത്ത് വടിയും കൊടയും വടിയും എടുത്തിട്ട് അവർ ഒരു വീട്ടിലേക്ക് വരുന്നത് ഒരു ഐശ്വര്യദായകമായിരുന്നു എന്ന വിശ്വാസം പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കൊടയും വടിയും എടുത്ത് വരുന്ന ആചാരക്കാരനെ എങ്ങനെ സ്വീകരിക്കണം എന്നൊരു ഒരു അലിഖിത നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു ആളായിരുന്നു ഈ കോമരച്ഛന്മാർ. പിന്നെ നാട്ടിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും കാവിനകത്തും പുറത്തുമുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ളവരായിരുന്നു ഈ ആചാരക്കാർ. ഈ അറിവ് അവർ നേടുന്നത് പാരമ്പര്യമായിട്ടാണ്. ഒരു ഇപ്പോൾ എടാട്ട് കണ്ണങ്ങാട്ട് ഭഗവതിക്ക് ഒരു കോരക്കാർ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഈ ആദ്യം തന്നെ ഇതെല്ലാം പഠിച്ചിരിക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹം ആചാരപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള കണ്ണങ്ങാട്ടെ ആചാരക്കാരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ട് പഠിക്കുന്നു. അങ്ങനൊരു കോമരക്കാരെ ഉണ്ടാക്കിയെടുക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണ് എന്ന ബോധ്യം ഒരു കാവിനകത്ത് ഒരു പള്ളിയറക്കകത്തെ എല്ലാ ആൾക്കാർക്കും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വളരെ സഹകരണത്തോടെ അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു.
അത് നാട്ടിലെ മുതിർന്നവരുടെയൊരു ധർമ്മമായിട്ടെന്ന് കരുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാട്ടും പുറത്തെ എല്ലാ കീഴ്വഴക്കങ്ങളെക്കുറിച്ചും എല്ലാ കീഴ്വഴക്കങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ ധാരണ ഉള്ളവരായിരുന്നു ആചാരക്കാർ. അത് അന്തരീക്ഷനായാലും അതുപോലെ കോമരക്കാരായാലും ഇപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആൾക്കാർ കാരണവന്മാരൊക്കെ അവർ അച്ഛന്മാർ എന്ന് പറയും. കാവലിൽ തന്നെ ചിലപ്പോൾ അച്ഛന്മാർ വരെ ഉണ്ടാവും. അവർക്കൊക്കെ വളരെ കൃത്യമായ ധാരണ കാവിനകത്തും പുറത്തുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ തെയ്യം പറയുന്നൊരു വാക്കുണ്ട്, തൊട്ടിലിൽ പിടിച്ച് തൊട്ടിലിൽ കണ്ട നാളിലെ ഞാൻ കുടിച്ചിരിക്കുന്ന വസ്തുവാണല്ലോ, 16 വയസ്സ് തികഞ്ഞ നാളിൽ മുൻകൈയെ പിടിച്ച് കഴകാചാരം ചികിച്ച് എൻ്റെ തേരവാമ്പട്ടവും തിരുവായുധവും അന്ന് മുതൽ എടുത്ത് കൈതാളിച്ച് പോരുന്നുണ്ടല്ലോ എന്ന രീതിയിലുള്ള വാക്കുകളുണ്ട്. അപ്പോൾ ചേരമാൻ പട്ടം, ഇവിടെ ചേരമാൻ പെരുമാളെക്കുറിച്ചും പെരുമാൾ രാജാക്ക ഈ പെരുമാക്കന്മാരെക്കുറിച്ചൊക്കെ പറയുന്നൊരു സൂചനയിലുണ്ട്. എൻ്റെ ചേരമാൻപട്ടവും തിരുവായുധവും എടുത്ത് കൈതാളിച്ച് പോരുക, ഒരു സൂചന ഇതിലുണ്ട് അതിൻ്റെ പൗരാണികതയെക്കുറിച്ച്. മറ്റൊന്ന് കയ്യെ പിടിച്ച് കളരി ആചാരം ചെയ്യിച്ചു എന്നുള്ളതാണ്. ആചാരം വരുന്ന ഇങ്ങനെയാണ്, ഈ കഴകാചാരമാണ്. അപ്പോൾ ആചാരത്തിൻ്റെ ചിഹ്നം, ആചാരവുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണ ഈ തെയ്യം വാചാലികളിലുണ്ട്. പഴയ കോമരക്കാർ തെയ്യക്കാരുമായി ബന്ധപ്പെട്ടും തിരിച്ചൊക്കെ ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായി തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യുന്നു കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ പരസ്പരം മടി കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നൊന്ന്, കാലം കഴിഞ്ഞപ്പോൾ എല്ലാ തെയ്യങ്ങൾക്കും കോമരം ഇല്ലാതെ വന്നു. ഇപ്പോൾ കോമരം ഉള്ള സ്ഥാനത്തു നിന്ന് ആൾക്കാരെ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. കുറേ കഴിയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കുണ്ടാർച്ചാവണ്ടി, കുണ്ടാർച്ചാവണ്ടിക്ക് കോമരമില്ല. കുണ്ടാർച്ചാവണ്ടിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും, ആ ദേവതയുടെ വരവും ആ ദേവത എവിടുന്നാണ് വന്നത് എന്നും എങ്ങനെയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സ്ഥലത്ത് എത്തിയെന്നൊക്കെ പുരാവൃത്തമൊക്കെ ഈ വേല സമുദായത്തിലുള്ള കുണ്ടാർച്ചാവണ്ടി കിട്ടുന്ന ആളെ പോലെ തന്നെ അദ്ദേഹവും ഈ കോമരക്കാരും ഗ്രഹിച്ചിരിക്കുന്നുള്ളതാണ്. ഇത് അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലത്ത് എല്ലാ തെയ്യങ്ങൾക്കും കോമരമില്ലാതെ വരികയും ഈ തെയ്യുമായി ബന്ധപ്പെട്ട പുരാവൃത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട കീഴ്നടപ്പുകളൊക്കെ ക്രമേണ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലിനെ അടിസ്ഥാനമാക്കി സമൂഹം വിഭജിക്കപ്പെട്ടപ്പോൾ ഓരോ തൊഴിൽ രംഗത്തും പ്രാവീണ്യം നേടിയവർക്ക് നമ്മുടെ തളിപ്പറമ്പത്ത് കുട്ടുംപുറം പോലുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് ആചാരം കൊടുക്കാറുണ്ട്. പട്ടും വളിയും ഒക്കെയാണ് കൊടുക്കുക. കളരിയുമായിട്ടുള്ള ബന്ധവും ഈ ആചാരം കൊടുക്കലിന് പിറകിലുണ്ട്. ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു പണ്ട് കളരി. എഴുത്തുകളരിയും പൊയ്ത്ത് കളരി എന്നാണ് പറയുക. എഴുത്തും പൊയ്ത്തും, എഴുത്ത് അക്ഷര അഭ്യാസവും പൊയ്ത്ത് കായിക അഭ്യാസമാണ്. ആരോഗ്യമുള്ള മനസ്സിൽ, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്, പഴയൊരു വിദ്യാഭ്യാസ രീതി അതിനുണ്ടായിരുന്നു. കൊല്ലവർഷം 1122 ധനുമാസം 22 തീയതി, അതായത് 1948 ജനുവരിയിൽ എടാട്ട് ശ്രീ കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിലെ രണ്ടാം കളിയാട്ട ദിവസം തൻ്റെ യൗവനത്തിൽ ദേവനർത്തകനാകാൻ നിയോഗം സിദ്ധിച്ച ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. ഇന്ന് 87 നിറവിലും പലോര കോരൻ്റെയും നീശ്ചലത്തിൽ ലീലയുടെയും മകനായി പിറന്ന് തൻ്റെ യൗവനത്തിൽ ഏതോ ഒരു അദൃശ്യശക്തിയാൽ ഉറഞ്ഞുതുള്ളി കണ്ണങ്ങാട്ടമ്മയിൽ ലയിച്ച അതേ ചുറിച്ചുറുക്ക്. അയാൾ ഈ ക്ഷേത്രത്തിലെ ആചാരപ്പെട്ടതായതുകൊണ്ട് ഇന്നും അയാൾ ആ കാര്യം നിർവഹിച്ചു വരുന്നുണ്ട്. ഞങ്ങളെ പ്രായമുള്ള ആളൊക്കെ അന്ന് ഈ നാട്ടിൽ തന്നെ നിന്ന് ഈ ക്ഷേത്രത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും അത് എന്ന് പറഞ്ഞിട്ട് വളരെ ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളാണ്. അന്ന് ഞങ്ങൾ നാട് വിട്ടിട്ടോ എവിടെയോ പോയിട്ടില്ല, നാട്ടിൽ തന്നെയാണ് പിന്നെ ജീവിച്ചത്. അയാളും അങ്ങനെ കൂടി, അയാൾ ചെറിയ പ്രായത്തിൽ ഈ ആചാരപ്പെട്ടത് കൊണ്ട് ഞങ്ങൾക്ക് അയാളോടും അയാൾക്ക് ഞങ്ങളോടും വളരെ പ്രീതിയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ എനിക്ക് കുറേ വയസ്സായി, അയാളെക്കാട്ടിയും 2-3 വയസ്സ് എനിക്ക് അധികം ഉണ്ടാവും. കുടുംബപരമായിട്ട് ഓരോ തറവാട്ടം നിന്നെ ആൾ ആചാരപ്പെടുവാനുള്ള വ്യവസ്ഥയുണ്ട്. അതുപ്രകാരമാണ് ഇയാൾ ആചാരപ്പെട്ടത്. ഇപ്പോൾ പഴയ തലമുറയുടെ ഒരു ജീവിതത്തെക്കുറിച്ച് പുതിയ തലമുറക്ക് അനുഭവങ്ങൾ പകർന്നു നൽകുക എന്ന് പറയുന്നത്
നമുക്ക് ചരിത്രത്തോട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. നമ്മുടെ ഒരു പഴയ തലമുറ ഒരു 50 കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു തലമുറയുടെ ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം ക്ലേശകരമായിരുന്നു, എന്തെല്ലാം വിഷമതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ മാത്രം നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ നെയ്ത്തലത്ത് കേളക്കോമരം എന്ന് പറയുന്നതാണ്. ഒരു 16-ാമത്തെ വയസ്സിൽ തൻ്റെ ഏറ്റവും ബാല്യത്തിൽ തൻ്റെ കുടുംബക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ആചാരപ്പെടേണ്ടി വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പലോറ കോരൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ നെയ്ത്തലത്ത് കേളു എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ണങ്ങാട്ട് വന്ന് കണ്ണങ്ങാട്ടിൻ്റെ ഒരു കോമരമാവാനുള്ള അവകാശം, കണ്ണങ്ങാട്ട് പകുതിയുടെ കോമരമാവാനുള്ള അവകാശം നെയ്ത്തലത്ത് തറവാട്ടുകാർക്ക് മുക്തിയാർ അധികാരത്തിലൂടെ എഴുതി വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പണ്ട് മരുമക്കത്തായായിരുന്നു, ആ മരുമക്കത്തായത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ എന്ന രീതിയിൽ ഈ അച്ഛന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് അച്ഛനും ഇട്ടത്, കേളു എന്ന് തന്നെയാണ്. നമുക്കൊരു അന്ന് ആചാരപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരു ആചാരം മാത്രമാണ്, അതിന് പ്രത്യേക പ്രതിഫലമോ അല്ലെങ്കിൽ മറ്റൊന്നും നേടാനില്ലാന്ന് മാത്രമല്ല, ആചാരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവിതം ഇതിനു വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആചാരപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി നൽകിയത്, അന്ന് പണമല്ല നൽകിയത്, അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ഒരു 30% ഭൂമി, കൃഷിഭൂമി, വയൽ അദ്ദേഹത്തിന് നൽകുകയും ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ നെടുച്ചേരിയിലുള്ള ഈ നെയ്ത്തലത്ത് തറവാട്ട് കുടുംബത്തിൽ അവിടെ താമസിക്കുകയും ഈ കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി പഴയുകയും ഈ അമ്പലത്തിൽ നിന്ന് കണ്ണങ്ങാട്ട് ഉള്ള പൂജ, ഈ നിത്യ അടിയന്തരം അല്ലെങ്കിൽ കണ്ണങ്ങാട്ട് ഓരോ അടിയന്തര കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്നത് ആ അടിയന്തരം നിർവഹിക്കുമ്പോൾ കിട്ടുന്ന ഈ അവകാശങ്ങൾ മാത്രമാണ്. അവകാശം എന്ന് പറയുന്നത് അരി, തേങ്ങ, വെറ്റില അല്ലെങ്കിൽ അപ്പം എന്ന് പറയുന്ന അവകാശങ്ങളല്ലാതെ പണമായ ഒരു അവകാശം കിട്ടാനില്ല. അപ്പോൾ ജീവിക്കണമെങ്കിൽ പണിക്ക് പോയാൽ മാത്രമേ കഴിയൂ. അപ്പോൾ അതിന് അനുസരിച്ച ഒരു ജീവിതം, അതിലെനിക്ക് ഏറ്റവും വലിയൊരു ഒരു വലിയൊരു സന്തോഷമായി തോന്നിയിട്ടുള്ളത് വളരെ ചിട്ടയായ ഒരു ജീവിതത്തിനുടമയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. വളരെ ചിട്ട എന്ന് പറയുന്നത് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കില്ല, അതുപോലെ തന്നെ മറ്റ് വേറെ ദുശീലങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ ആചാര നിഷ്ഠയോട് കൂടി തന്നെ ഒരു ദൈവത്തിൻ്റെ പ്രതിഭീഷണം എന്ന രീതിയിൽ ജനങ്ങളോട് സംവദിക്കുമ്പോൾ അവരെല്ലാം കാണുന്ന രീതിയിലൊരു ബഹുമാനം തിരിച്ച് കിട്ടണമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പ്രതിഭീഷണമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അച്ഛനെയും കാണണമെങ്കിൽ ആ രീതിയിലൊരു ജീവിത രീതി തുടരണം എന്ന് വളരെ കർശനമായ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഒരു ചിട്ടയായ ജീവിതം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരു വരുന്ന തലമുറ അല്ലെങ്കിൽ ഈ തലമുറക്ക് ഇത് ഒരു വലിയ ഒരു അത്ഭുതം തന്നെയായിരിക്കും, ഇവരുടെ ജീവിച്ച ജീവിത രീതി എന്ന് പറയുന്നത്. വയസ്സ് ഒക്കെ അതിനകത്ത് പോകുന്നുണ്ട്. അത് നേരെ കിട പിന്നെ വരാണ്ടാ മാത്രം വന്നിരുന്നു, ഞാൻ കണ്ണങ്ങാട്ടേക്ക് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഏ ഞാൻ വരുന്നില്ല പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ 21-ാം തീയതി ഞാൻ വന്നിട്ടില്ല, 22-ാം തീയതി അത് കമ്പനി അന്ന് ഉച്ചയ്ക്ക് കണ്ണങ്ങാട്ട് പോകണമെന്ന് വിചാരിച്ചു, നേരെ വന്നു. അപ്പോൾ പെൺപെക്കളിന് പാലുമില്ല, കടവായിരുന്നു. അപ്പോൾ ചീനി കയറി ആ മുട്ടങ്ങുണ്ടായിരുന്നു ഒന്നും തുറക്കുന്നു. പോകാൻ എന്നെ വേഗം വേം വാടി എന്ന് പറഞ്ഞ് വേഗം കയറ്റി ഇവിടെ വന്ന് അതിന് അച്ഛൻ്റെ അതിലെന്നെ വന്ന് അച്ഛൻ്റെ വീട്ടിൽ അവിടെ കയറി അച്ഛൻ്റെ അമ്മ തരൂല്ല അവിടെ വേം വന്ന പാടിന് കണ്ട പാട് അന്നം വെള്ളം തോന്നു അവിടെ ഇവിടെ വന്നു അന്ന് കണ്ണങ്ങാട്ടേക്ക് വന്നു പോലത്തെ വൈനായിരുന്നു. ആ വൈനനുപോലെ പടിഞ്ഞാറത്തേക്കൂടെ വന്ന് വൈനനുപോലെ അവിടെ വടക്കുക കണ്ണങ്ങാട്ടിൻ്റെ വടക്ക് ഭാഗത്തേക്കൂടെ അവിടെ നിന്നു. അപ്പം നിന്നെടുക്കുന്ന ഒരു കുറ്റത്തോട്ടത്തിൻ്റെ സമയമായി. ഞാനത് നിൽക്കുമ്പോൾ അതുപോലെ എനിക്കിതുണ്ടായിരുന്നു. അപ്പോൾ ഇവരുന്ന് 14 കുറാശം, 17 കുറാശം, 9 കുറാശം, 18 കുറാശം ഇങ്ങനെ വന്നിട്ട് ഉടനെ എനിക്ക് വേഗം വന്ന് എൻ്റെ കൈവിട്ട് നടിയിൽ കൊണ്ടുവന്നു. നടിയെ കൊണ്ടുവന്നിട്ടാകുമ്പം നടിയെ വരുന്നവരെ ബോധമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ തുള്ളി ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കുമ്പോൾ പെണ്ണുങ്ങളെല്ലാം വൈരം കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ അടന്നു നിന്നിട്ടാകുമ്പോൾ ഞാൻ ക്ഷീണായി. ആ കണ്ണങ്ങാട്ടിൻ്റെ തെക്കേ ആ വഴക്കാട്ടിലെ മേലെ അടിയിരുന്നു. അപ്പോൾ ചൂടായിട്ടാകുമ്പം ആയിമത്തെ നാരാട്ടുണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് ഹോട്ടൽ. ആ ഹോട്ടൽ കൂട്ടിക്കൊണ്ട് എനിക്ക് ചായയും പറയാൻ തോന്നുന്നു. അത് കുറച്ച് നിൽക്കുമ്പം കുറേ കുറച്ചാരായിട്ടും വല്ലാത്താരായിട്ടും വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു കഞ്ഞി കുടിക്കാനായി എന്ന് പറഞ്ഞു. കഞ്ഞി കുടിച്ചു. അതുകൊണ്ട് അതേ സമയത്ത് ഉച്ചത്തോട്ടം കഴിഞ്ഞ് അഞ്ചത്തോട്ടം സമയമാകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയി പൊളിച്ച് മാറ്റം കൊടുത്ത് റെഡിയാക്കിയിട്ട് എന്നെ അരങ്ങിലേക്ക് ആക്കി. അതിവെനിക്ക് ബോധം ഉണ്ടായിരുന്നു. പിന്നെ ബോധമൊന്നും ഉണ്ടായില്ല, മനസ്സ് മറിഞ്ഞു.
എന്തായിരുന്നില്ല. നേരത്തെ ഈ കണ്ണങ്ങാട്ടിൻ്റെ ചരിത്രമൊന്നും എനിക്ക് പറയാനോ എനിക്കറിയില്ല. ഞാൻ വന്നിട്ടില്ല കൂടുതൽ. 1948-1946 കാലത്താണ് അച്ഛൻ ഈ കണ്ണങ്ങാട്ട് വന്നിട്ട് ആചാരപ്പെടുന്നത്. ഈ പെരുമ്പപ്പുഴ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ജലഗതാഗത പാതയായിരുന്നു. അപ്പോൾ ചങ്കൂർച്ചാലിൻ്റെ പേര്, ഇനി ചങ്കൂർച്ചാൽ എന്ന പേര് വരാൻ കാരണം ചങ്ക് എന്ന് പറയുന്ന ഒരു ഉരു, ഈ ചീനക്കാരുടെ ഒരു ഉരുവിൻ്റെ പേരാണ് ചൊങ്ക്. ആ ചൊങ്ക് കടന്നു പോകുന്ന ചാൽ എന്ന രീതിയിലാണ് ചെങ്കൂർച്ചാൽ എന്ന പേര് വന്നത് എന്നാണ് പിന്നെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ചെങ്കൂർച്ചാലിൻ്റെ ഒരു ഭാഗമാണ് പെരുമ്പപ്പുഴ. ഈ പെരുമ്പപ്പുഴയിലേക്കാണ് ഈ തോണി മാർഗം അല്ലെങ്കിൽ പുഴവഴിയിൽ ഒരുപാട് കച്ചവട സ്ഥാനങ്ങൾ എത്തിയത്. അതുപോലെ തന്നെ ഈ പ്രധാന നടപ്പാത ഹൈവേ എന്ന നടപ്പാതയിലൂടെ തലച്ചുമുണ്ടായിട്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ. അന്നത്തെ കച്ചവടം എന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ എല്ലാം കച്ചവടത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പെരുമ്പയായിരുന്നു. ഇപ്പോൾ പെരുമ്പക്ക് അന്ന് പാലുമില്ല, പാല് കടവ് മാത്രമാണ്. ഈ കടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി, വ്യവസായ കേന്ദ്രമായി ഒരുപക്ഷെ മാറേണ്ടിയിരുന്നത് ഈ ഇടനാട് ഭാഗമാണ്. ഇന്ന് കാണുന്ന പയ്യന്നൂർ ടൗണിൻ്റെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രമായി പെരുമ്പ മാറുമ്പോൾ ആ പെരുമ്പയിലേക്ക് വ്യവസായങ്ങളെല്ലാം പോയത് ഒരു പക്ഷേ പാലം നിർമ്മാണം വന്നതോടുകൂടിയാണ്. ഈ പാലം ഒരുപക്ഷെ ഇങ്ങനെയല്ല ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഈ ഇടനാട് ഭാഗം പയ്യന്നൂരിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ഇടനാട് പ്രദേശം എന്ന് പറയുന്നത് വലിയൊരു ടൗണായി തന്നെ മാറുമായിരുന്നു ഈ കച്ചവടങ്ങളെല്ലാം, പ്രധാനപ്പെട്ട കച്ചവടങ്ങൾ. പക്ഷേ പെരുമ്പപ്പാലം വരുന്ന സമയത്ത് ഈ ഇടനാട് ഭാഗം പുഴയുടെ തെക്ക് ഭാഗം ഒരുപാട് ഉയരത്തിൽ, ഒരു എത്രയോ പിന്നെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തുകയും ഈ നാടിനെ തന്നെ രണ്ടായി വായിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ കച്ചവടങ്ങളെല്ലാം തന്നെ, എല്ലാ വ്യവസായങ്ങളും കച്ചവടങ്ങളും ഈ പെരുമ്പ ഭാഗത്തേക്ക്, ഇതിൻ്റെ പുഴയുടെ വടക്ക് ഭാഗത്തേക്ക് മാറി. അങ്ങനെ ഇടനാട് എന്ന് പറയുന്നത് ഒരു ഗ്രാമമായി മാറുകയും പെരുമ്പ എന്ന് പറയുന്നത് വലിയൊരു പട്ടണമായി അല്ലെങ്കിൽ ഒരു വ്യവസായ കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇത് നമുക്കുണ്ടായ നഷ്ടം തന്നെയാണ്. അന്ന് ഇടനാട് അവശേഷിച്ചത് രണ്ട് കുമ്മായിച്ചുള മാത്രമാണ്. ബാക്കി മര വ്യവസായ കേന്ദ്രങ്ങളെല്ലാം പെരുമ്പയിലേക്ക് പോയി. അതോടുകൂടി തന്നെ ഇടനാടും പയ്യന്നൂരും തമ്മിലുള്ള ഒരു ബന്ധം അറ്റുപോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പയ്യന്നൂരിൻ്റെ ഭാഗം തന്നെയാണ് ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചുവടുക്കേണ്ടതുണ്ട്. പെരുമ്പപ്പുഴ കഴിഞ്ഞ് എടാട്ടുകുന്ന് പ്രതാപത്തോടെ തലയുയർത്തി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തൻ്റെ ഇടിയായ തട്ടാളത്തിൽ കുഞ്ഞാതി നാടുവാണ് ആ പഴയ ആസ്ഥാനം. കുന്നിന് മുകളിലെ പഴയ കിണറിൻ്റെയും പൈതൃകങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ വാക്കുകളിലൊതുക്കാതെ കാഴ്ചകളിലൂടെ. അതുപോലെ തന്നെ എഴുത്തുവീട്, കർണാടക കണ്ണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുവീട്. ആ എഴുത്തുവീട് എന്ന് പറയുന്നത് ആദ്യത്തെ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടത്, ഒരു ചോയി എന്ന് പറയുന്ന ചന്തയിൽ നിന്ന് വരുന്ന ഒരാൾ ഈ എഴുത്തുവീട്ടിൽ വെച്ചിട്ട് പൂഴിയിൽ എഴുതി പിന്നെ ഈ വിദ്യാഭ്യാസം നൽകിയതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അവർക്ക് അവനെ കുറേ കാര്യങ്ങൾ പറയും, കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാം. പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇതിന് അവസരം കിട്ടിയാൽ നമ്മൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പെണ്ണിങ്ങെല്ലാം കൂടുതൽ വൈരം കൊടുത്തോണ്ടിരുന്നു. ആരിൽ നിന്ന് നമ്മൾ പുതിയ ട്രാൻസിഷൻ്റെയായിരുന്നു. ആ പുതിയ ട്രാൻസിഷൻ കൂട്ടിക്കൊണ്ട് പോയിട്ട് ജനുവരി 22-ാം തീയതി ഞാൻ ആചാരപ്പെട്ടു. 24-ാം തീയതി മുതൽ അന്തസ്സൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. മകരമാസം 3-ാം തീയതി എൻ്റെ വീട്ടിൽ കൊണ്ട് വരുന്നതും കഴിഞ്ഞു. അത് നൊടിച്ചേരുന്നു പറഞ്ഞാൽ എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് ആൾ നിന്ന് ആൾ കുറേ നിന്നിട്ട് വരുമ്പം അതിങ്ങനെയൊക്കെ കഴിഞ്ഞു. ആൾ നിന്നിട്ടാകുമ്പം വെറുതെ ഇരിക്കാനില്ല മാത്രം അവർക്ക് കൈ അതേപോലെ ചെന്ന് കൈക്കോട്ട് പണിയെടുത്തിട്ട് അല്ലായിരിക്കുമ്പോൾ പണിയെടുത്തു. പണിയെടുത്തെടുക്കും ആർക്കായാലും പണിയെടുക്കും. ഇതിലും വെള്ളവെള്ളമോ മുതലേരോ പൊങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് ജീവിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയാണ് അസുഖം ഇവിടെ നിന്ന് ആടുന്ന കണ്ണങ്ങാട്ടായി. ആറും ധനുമാസം അവിടെ കഴിഞ്ഞ് മകരമാസം 22-ാം തീയതി രാവിലെ കണ്ണങ്ങാട്ട് പോയിട്ട് കളിയാട്ടം കഴിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടാകുമ്പോൾ ആൽപ്പറമ്പ് കണ്ണങ്ങാട്ട് പോയിട്ട് കളിയാട്ടം കഴിച്ചു. അത് കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം കൊക്കാശ്ശേരി കണ്ണങ്ങാട്ട് കളിയാട്ടം കഴിച്ചു. ആടുന്ന് ധനുമാസം കാലിക്കര കണ്ണങ്ങാട്ട് കഴിച്ചു. ആടുന്ന എല്ലാ കണ്ണങ്ങാട്ടും ഇങ്ങനെ മാസം തോറും മറിഞ്ഞുകൊണ്ട് വന്നിട്ട് 11 കണ്ണങ്ങാട്ടും കഴിച്ചു. ഇപ്പം 58 വയസ്സായി. എൻ്റെ ഗുരുനാഥനും മണ്ണര കൊറാശനും വിദ്യാഭ്യാസമുള്ള ആളാണ്. ഈ ആചാര ചടങ്ങ് ചിലതെല്ലാം പറഞ്ഞു തന്നു. അതിൽ ഞാൻ വെച്ചാൽ ഓരോ കണ്ണങ്ങാട്ട ചരിത്രം ഇങ്ങനെയാണെന്ന നിലയിൽ അന്വേഷിച്ചിട്ട് ഇതുവരെ എങ്ങനെ പോകുന്നതാണ്. ഞാൻ ഒരു ചാർത്തായിട്ടോ പഠിപ്പിച്ചു തരാനോ ആരും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അച്ഛൻ്റെ ഏട്ടനാ മണ്ണാറ കൊറാശൻ എന്ന് പറഞ്ഞ് ചെറുതല്ല ഇങ്ങനെ വാക്കൗണ്ട് പറഞ്ഞ് തരാണ്ട് എഴുതി തരാനോ പഠിക്കാനോ സാധ്യമല്ല. അങ്ങനെ ആയിട്ട് ഇങ്ങനെ ചില ചരിത്രത്തിൽ ഇങ്ങനെ പഠിച്ചാണ്. അങ്ങനെ കൊച്ചു കണ്ണങ്ങാടാന്ന് ആദ്യം, രണ്ടാമത് കാലിക്കര കണ്ണങ്ങാടാന്ന്, മൂന്ന് രാമന്തള്ളി കണ്ണങ്ങാടാന്ന്, നാല് കൊക്കാശ്ശേരി കണ്ണങ്ങാടാന്ന്, അഞ്ച് വെള്ളാട്ട കണ്ണങ്ങാടാന്ന്. ആദ്യമേ ഓരോരോ കണ്ണങ്ങാട്ട് ഏതാ മാസം എന്ന് പറയാനൊക്കെ ഇങ്ങനെ ചിന്തിച്ച് എല്ലാ കണ്ണങ്ങാട്ടും പോയിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറിയിട്ട് ഇതുവരെ എങ്ങനെയാണ് പോയി തുടങ്ങി വരും. ഇപ്പം അന്ന് മുതൽ പല ദുഃഖിലും പണിയെടുത്തിട്ടും പഠിച്ചിട്ടും പല ദുഃഖിലേ കൂടിയാണ്. ആദ്യം 16 വയസ്സിലെ അപ്പം അവിടെ പയ്യന്നൂർ പോയിട്ട് അവിടെ സ്വാമിച്ച് ആർന്ന് വന്നിട്ട് എത്രയാണ് ഇതെല്ലാം.
ഇന്ന് വരെ അങ്ങനെ പോകുന്നു. എൻ്റെ ബാല്യക്കാർ എല്ലാവരും എനിക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളും ചെയ്തു വന്നുകൊണ്ടുണ്ട്. ഞാൻ ആചാരപ്പെടുമ്പം ഇത്ര ധനം തരുന്നോ ഇന്നെന്ന പോലെ വേണമെന്നോ ഞാൻ ഈ ദേശത്തോട് ആവശ്യപ്പെടുകയോ എനിക്ക് സഹായിക്കുകയോ ഇപ്പം തന്നിട്ടില്ല. വീട്ടുക്കുള്ള രംഗത്തിന് എല്ലാ സമുദായക്കാരും തന്നിരുന്നു. അതെൻ്റെ കാരണവോട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് മാരമാസം 3-ാം തീയതിയാണ് എൻ്റെ വീട്ടുക്കുള്ള അവസാനം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരേ രാത്രിയാകുമ്പോൾ രാമകണ്ണാട്ടം വന്നിട്ട് ആ വന്ന് എനിക്ക് കൊറേഷനെ കാണണമെന്ന് പറഞ്ഞിട്ട് നിന്നു. അത് 5 ഉറുപ്പ്യ അയാൾ തന്നിരുന്നു. ആ 5 ഉറുപ്പ്യം കൊണ്ട് ഇങ്ങനെ നിന്നു. ഇങ്ങനെ കാരണം അവർ ജീവിക്കത്തൊക്കെ വേണം കൊറേഷനെല്ലാം തന്നതുകൊണ്ട് അതേ ജീവിച്ചിങ്ങനെയായി. അന്ന് കുറേ കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞിട്ടാകുമ്പോൾ മല്ലി കൊറേഷൻ എനിക്ക് വയസ്സ് കുറച്ചായി. കല്യാണം കഴിക്കണമെന്ന് ചെയ്ത് കല്യാണം കഴിച്ചു. ഞാൻ വെളുത്ത വീട്ടിലാണ് ആദ്യം കല്യാണം കഴിച്ച്. ആ കല്യാണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന മധ്യ കഴിച്ച കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ കാരണവോട് നേരെ കാരണവോട് നീക്കി വിളി അതൊരു നിർത്തിയില്ല നാട്ടിൽ നീ പോയിക്കോന്ന് പറഞ്ഞെടുക്കുന്നു. എന്നെ അതൊക്കെ തറവാട്ടൊന്ന് പുറത്താക്കി. ഒരാഴ്ച ഞാൻ ഈ കണ്ണങ്ങാട്ട് ചങ്ങലാട്ടിയാട്ട് നിട്ട് തടപ്പള്ളിൽ വെച്ച് അടങ്ങുന്നിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന മധ്യേ പള്ളാറ് കണ്ണം വെളിച്ചൻ്റെ നെയ്ച്ചത്തെ ആ പള്ളിയറേൻ്റെ കേൾക്കാത്തൊരു പയ്യ വീടുണ്ടായിരുന്നു. ആടെ നിന്നു. ആടെ നിന്നിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പം അച്ഛൻ പറഞ്ഞു നിന്നപ്പോൾ നിനക്ക് ചെറിയൊരു സ്ഥലം തരാൻ പറഞ്ഞിട്ട് ഒരു കാട് കയറി ഒരു സ്ഥലം തന്നു. അതിൽ ഞാൻ പോയി അരിക്കൽ പണിയെടുത്ത് വന്നിട്ട് കൊത്തി കൊത്തി തറ കെട്ടി ഓലോണ്ട് ഒരു വീടാക്കി. അത് നമ്മൾ ആരെല്ലാം സഹായിച്ചിട്ട് ഓലോണ്ട് കെട്ടി ആ വീട്ടിൽ സമയത്തോണ്ട് നിന്നു. അസാധാരണമായ ഭാവം ഉൾക്കൊള്ളുന്ന ആ കോമരം കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോമരമായിട്ട് ക്ഷേത്രങ്ങളിലോ എഴുന്നള്ളത്തിനോ പോയാൽ ഇത് സാക്ഷാൽ കണ്ണങ്ങാട്ട് ഭഗവതി ഉൾക്കൊണ്ടതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന രീതിയിൽ അത്ര ഭാവസുന്ദരമാണ്. നല്ല അസാധാരണമായ വാചാലും നൃത്തവും കാര്യങ്ങളും മേലേറി ചാടുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ആചാരക്രിയകളും കാര്യങ്ങളും ഒരാൾക്കും മറക്കില്ല. അത്ര മനോഹരവും അത്ര ഭാവശുദ്ധിയുള്ളതുമാണ് നെയ്ച്ചത് കോറാശൻ്റെ ഈ ആചാര ചടങ്ങുകൾ. കാവുകളിൽ മുസ്ലിങ്ങൾക്ക് പങ്കെടുക്കാം. മുസ്ലിങ്ങൾ പണ്ട് തെയ്യം കാണാൻ വന്നിരുന്നു. തെയ്യത്തോട് അവർ സംബന്ധിച്ചിട്ട് മാത്രമല്ല തെയ്യം മുസ്ലിങ്ങളോട് മാപ്പിളവേദം പറഞ്ഞിരുന്നു. മാപ്പിളവേദം ഒരു ഏതാണ്ടൊരു 20-30 മിനിറ്റിനിടയിൽ മാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സുദീർഘമായൊരു പട്ടോലിയാണ്. അപ്പോൾ കൊമ്പൻ പെരുമാൾ, ചോഴ പെരുമാൾ, പാണ്ഡി പെരുമാൾ എന്ന് പറഞ്ഞിട്ട് ഈ പെരുമാക്കന്മാരുടെ കാര്യം പറയും. ഈ അങ്ങനെ അനേകം പെരുമാക്കന്മാരുണ്ടായിരുന്നല്ലോ അല്ലേ മാടായി നഗരേന്ന, മാടായി നഗരേന്ന വിളിച്ചിരുന്നത് തെയ്യം മുസ്ലിങ്ങളെ. ചേരമാൻ പെരുമാൾ എന്ന പെരുമാൾ മക്കത്ത് പോയതും കൊടുങ്ങല്ലൂരിന്ന് ഗൂഢമായി കപ്പൽ കയറിയതും ധർമ്മപട്ടണത്തെത്തിയതും കപ്പക്കാരുമായി യുദ്ധമുണ്ടായതും അതുപോലെ സെഹർ ബുക്കർ എന്ന ബന്ദറിൽ ഇറങ്ങിയ ജിദ്ദ എന്ന തുറമുഖത്ത് ജിദ്ദ എന്ന നാട്ടിൽ അറബികൾ രാജാവിൻ്റെ പെങ്ങൾ റജീത ഉമ്മാറെ കെട്ടിയതും അവിടുന്ന് ദീനം പിടിച്ച് കിടന്നതും ദീൻ നടത്താൻ വേണ്ടി മലയാളത്തിലേക്ക് അനുദരന്മാരെ വിട്ടതുമായ വലിയൊരു പുരാവൃത്തമാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പുസ്തകത്തിൽ മാടായി പള്ളിയിൽ ഈ സൂക്ഷിച്ചിരുന്നൊരു ഗ്രന്ഥത്തിൽ ഇതേ കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് എന്ന് ഒരു പുസ്തകത്തിൽ ഇതിനിടെ അഞ്ചല്ലത്ത് അബ്ദുള്ള എഴുതിയ പുസ്തകമാണ്. അപ്പോൾ മാടായി പള്ളിയിൽ സൂക്ഷിച്ച ഒരു ഗ്രന്ഥത്തിലെ കാര്യമാണ് നമ്മുടെ തെയ്യങ്ങൾ കാവിലേക്ക് വന്ന മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് ഓരോ ജാതിയുടെയും കേന്ദ്രങ്ങളായി ആ ജാതിയിൽപ്പെട്ടവർ മാത്രം ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരോട് മാത്രം ഒത്തുകൂടുന്ന ഒരു കേന്ദ്രമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സമൂഹത്തിലെ എല്ലാ ജാതിയിൽപ്പെട്ടവർ, ഇപ്പോൾ ഇടനാട് കണ്ണങ്ങാട് തന്നെ ഒരു ജാതിയുടെ പിന്നെ കണ്ണങ്ങാടായിരുന്നുവെങ്കിലും മുമ്പ് നമുക്കറിയാം അവിടെ പായ കിടക്ക ആടി ഇരിക്കാനുള്ള പായയും കാര്യങ്ങളും കൊണ്ടു കൊടുക്കാനുള്ള അവകാശം ഒരേ സമുദായത്തിൽപ്പെട്ടവർക്കായിരുന്നു. അവിടെ പിന്നെ വെടി പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ കലശം വെക്കുന്നത് അവിടെ കാഴ്ചക്ക് പിന്നെ തെയ്യത്തിനാവശ്യമായ ഓല എത്തിക്കുന്നത് ഇതെല്ലാം തീയ സമുദായത്തിൽപ്പെട്ടവരുടെ ആചാരമാണ്. അപ്പോൾ അന്യ സമുദായത്തിൽപ്പെട്ടവർക്കും അവിടെ ആചാരങ്ങളുണ്ട്. അവരും സഹകരിച്ചുകൊണ്ടാണ് ഉത്സവങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു ജാതിയുടെ മാത്രം കേന്ദ്രമായി മാറുന്നില്ല. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരു വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തെ വീണ്ടും വിഭജിക്കപ്പെടാൻ വേണ്ടി പോകുന്ന രീതിയിലുള്ള കുറേ രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാതിയാണ് വലുത് അല്ലെങ്കിൽ ജാതി തന്നെ വേണമെന്ന് പറയുന്ന
കാലഘട്ടമുണ്ട്. പക്ഷേ ജാതി നിലനിന്ന കാലത്ത് പോലും ഇതുപോലെ ജാതി സ്പർദ്ധകളുണ്ടായിരുന്നില്ല. സമുദായങ്ങൾ തമ്മിൽ വലിയ ഐക്യത്തോടെ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഈ തെയ്യങ്ങളുടെ ചരിത്രം. ഇപ്പോൾ സ്വാമിയുടെ അയ്യപ്പൻ്റെ ചരിത്രം പറയുമ്പോൾ ബാബയുടെ ചരിത്രം കൂടി പറയേണ്ടി വരും. അതേപോലെ ഈ വടക്കേ മലബാറിൽ പല പിന്നെ അമ്പലങ്ങളിലും മുച്ചിലോട്ടുകളിലും അല്ലെങ്കിൽ പള്ളികളിലും പള്ളികളിൽ തെയ്യങ്ങൾ പോവുകയും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ആ മുസ്ലിം സമുദായങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന കുറേ അമ്പലങ്ങളും കാവുകളും പള്ളികളും എല്ലാമുണ്ട്. അപ്പോൾ ഇതെല്ലാം സമുദായങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ജാതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഐക്യത്തെയും പരസ്പര ബന്ധത്തെയോ കാണിക്കുന്നത്. പുറമേ ആദർശങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും മുഖംമൂടികൾ എടുത്തണിയുന്നവർക്ക് അകത്ത് പരിവർത്തനത്തിന് നിരന്തരയത്നം വേണമെന്ന് ഗുളികൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ ആഘോഷങ്ങളെ ഉത്സവങ്ങളെ ഒരു പ്രദേശത്തുള്ളവരെ ഒന്നിപ്പിക്കാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാനുമാണ് എന്ന സത്യം പുതുതലമുറയെങ്കിലും ഉൾക്കൊള്ളട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഈ പള്ളിയും പള്ളി ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം നാട്ടിലെ എല്ലാ വിഭാഗവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കീഴ്വഴക്കം, അതേക്കുറിച്ച് ഇന്നും പലർക്കും ആശങ്കയുണ്ടെങ്കിലും പഴയ കോമരസന്മാർക്ക് പഴയ ആചാരക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം അകൃത്യറിയും. അപ്പോൾ ഒരു സമൂഹമായി ബന്ധപ്പെട്ട സകല ചിന്തകളും സമൂഹമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജീവിതായോധനത്തിനിടയിൽ എങ്ങനെയാണ് ഈ സമൂഹം പരസ്പരം ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വലിയ അറിവ് പാരമ്പര്യമായി സൂക്ഷിച്ചു വന്നവരാണ് നമ്മുടെ പഴയ ആചാരക്കാർ. ആ തലമുറയിൽപ്പെട്ട ആളാണ് നമ്മുടെ നിശ്ചലം കോമരം കോമരം എന്ന് പറഞ്ഞത്. ഇവരുടെ ജീവിതം ഞാൻ അവരുടെ ഒരു ചരിത്രം ഒരു എന്താണ് ആ ജീവചരിത്രം മാത്രം പറയാതെ ഇത് ഇക്ക ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമുക്കൊരു പക്ഷേ ഈ കാലം ഈ രണ്ട് കാലം ഒരു 50 മുമ്പും 50 ശേഷവും എന്നുള്ള ഈ രണ്ട് കാലഘട്ടത്തിലും ജീവിച്ച ഒരാളോട് നമ്മൾ സംവദിക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന വലിയ കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് കാലഘട്ടത്തിലെയും സമൂഹത്തിൻ്റെ ചരിത്രമാണ്. ഇത് പുതിയ തലമുറയ്ക്ക് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ശാക്തേയ കാവുകളിൽ അനുഗ്രഹം കുറിച്ചൊരിയുന്ന കോമരങ്ങളെക്കുറിച്ച് കേളുകോമരത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ പഴയ പൈതൃകവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ഒത്തുചേരലിൻ്റെ ഉത്സവാഘോഷങ്ങളിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുത്തൻ തലമുറ അത് നെഞ്ചിലേറ്റുന്നു എന്നത് സുതാര്യമാണ്.